2018 നമ്മുടെ കേരളം നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത രണ്ട് വലിയ ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു വർഷമായിരുന്നു. ഒന്ന് നിപ്പ വൈറസ്, മറ്റൊന്ന് പ്രളയം. ആ നിപ്പ വൈറസ് ഒരു സിനിമയാക്കപ്പെടുമ്പോൾ അത് എങ്ങനെ ബിഗ് സ്ക്രീനിൽ കാണാനുണ്ടാവും എന്നുള്ള ഒരു ആങ്സൈറ്റി ഒരുപാടുണ്ടായിരുന്നു. ഇന്നാണ് ഞങ്ങൾക്ക് ആ സിനിമ കാണാനുള്ള അവസരം ഉണ്ടായത്. ഈ വീഡിയോ ആ സിനിമയെക്കുറിച്ചാണ്. ആദ്യമേ പറയട്ടെ, സിനിമയുടെ കുറ്റവും കുറവൊക്കെ കണ്ടുപിടിച്ച് അലമ്പാക്കാനുള്ള റിവ്യൂ അല്ല ഈ വീഡിയോ. ഇത് ഈ സിനിമ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, എന്തുകൊണ്ട് മറ്റുള്ളവർ കൂടി ഈ സിനിമ കാണണമെന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഷെയർ ചെയ്യാണ് ഈ വീഡിയോയിൽ. പറഞ്ഞു വരുന്നത് ഇത് ഒരു താത്വിക അവലോകനം അല്ല എന്നാണ്. ഫിയർ ഫൈറ്റ് സർവൈവൽ, ഇതായിരുന്നു വൈറസ് എന്ന സിനിമയുടെ ടാഗ് ലൈൻ. സാധാരണ നമ്മൾ മലയാള സിനിമയിൽ കണ്ടുവരുന്ന പ്രവണത എന്താണെന്ന് വെച്ചാൽ ചുമ്മാ പഞ്ചിന് വേണ്ടി ഒരു ടാഗ് ലൈൻ ഇടും. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാഗ് ലൈനും സിനിമയും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. പക്ഷെ ആഷിഖ് അപ്പു ഈ സിനിമ ഉണ്ടാക്കിയത് ഈ മൂന്ന് വാക്കുകളിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ്. സിനിമയുടെ ആദ്യത്തെ സീൻ മുതൽ തന്നെ ഈ ഭയം എന്നുള്ളൊരു വികാരം പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ ആഷിഖ് അപ്പുവിന് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം അന്ന് കോഴിക്കോട് അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാവരും ഒരുപാട് ഭയപ്പെട്ടിരുന്ന സംഭവമായിരുന്നു നിപ്പ വൈറസ് എന്ന് പറയുന്നത്. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ 90% ആൾക്കാരും മരിക്കും എന്നുള്ളൊരു വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ മീഡിയാസിലൂടെയൊക്കെ ഇങ്ങനെ സ്പ്രെഡാവുന്നുണ്ടായിരുന്നു. അപ്പോൾ മരണഭയം അനുഭവിച്ചിട്ടുള്ള ഒരു നാട്ടുകാരുടെ അവസ്ഥ, പ്രത്യേകിച്ച് കോഴിക്കോടും മലപ്പുറത്തുള്ള ഒരു സമൂഹത്തിൻ്റെ ജനങ്ങളുടെ ഒരു അവസ്ഥ ഈ സിനിമയിലൂടെ നമുക്ക് ശരിക്കും തിയേറ്ററിലിരുന്നിട്ട് അനുഭവിക്കാൻ പറ്റും. പത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ഈ ചാനലുകൾ വരുന്ന വാർത്തകളിലൂടെയോ മാത്രം ഈ വാർത്തകളും അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥയും അതിൻ്റെ ഒരു ഭീകരതയൊക്കെ കേട്ടും കണ്ടു അറിഞ്ഞിട്ടുള്ള ഞങ്ങൾക്ക് ഇന്ന് ഈ സിനിമ കണ്ടപ്പോൾ അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. ആ ഒരു വലിയ ഭയത്തെ നമ്മൾ കേരള ജനത എങ്ങനെ അഭിമുഖീകരിച്ചു എന്നുള്ളത് വളരെ വലിയൊരു അത്ഭുതമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതാണ് ഈ സിനിമയിൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ആഷിഖ് അപ്പു കാണിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ ന്യൂസിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കണ്ടും കേട്ടും അറിഞ്ഞ കുറേ കാര്യങ്ങളെ കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് സിനിമയിൽ കാണാം. ഇത്രയും വലിയൊരു വിപത്തിനെ നമ്മുടെ കേരള ജനത ഒന്നിച്ച് നിന്നുകൊണ്ട് എങ്ങനെ തുരത്തി ഓടിച്ചു എന്ന് ഇത്രയും വലിയൊരു ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ഒരു മലയാളി എന്ന നിലയ്ക്ക് അത് വലിയ അഭിമാനമായിട്ട് തോന്നി. 2018 നമ്മളൊക്കെ ഒരുപക്ഷെ ഒരുപാട് കണ്ടും കേട്ടും പരിചയിച്ചിട്ടുള്ള ഒരു വാക്കായിരുന്നു നമ്മൾ അതിജീവിക്കുന്നുള്ളത്. ആ അതിജീവനത്തിന്റെ കഥ തന്നെയാണ് വൈറസ് എന്ന സിനിമയിലുള്ളത്. ഒരുപക്ഷെ സ്റ്റേറ്റ് സ്പോൺസേഡ് സിനിമയാക്കാമായിരുന്നിട്ട് പോലും ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങാതെ അന്ന് കോഴിക്കോട് ആ ഔട്ട്ബ്രേക്ക് ഉണ്ടാകുമ്പോൾ അവിടെ ഇടപെട്ടിട്ടുള്ള എല്ലാവരിലേക്കും ഈ സിനിമ എത്തിക്കാൻ ആഷിഖ് അപ്പും ഇതിന്റെ തിരക്കഥാകൃത്തും ശ്രമിച്ചിട്ടുണ്ട് എന്ന് എന്തായാലും സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളെന്ന വാക്കിന് ഒരുപാട് ഈ സിനിമയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ വാക്കിന് ഇത്രയും വലിയൊരു അർത്ഥമുണ്ട് എന്ന് പല സീനുകളും കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. അതിജീവനത്തിന്റെ കഥ പറയുന്നതോടൊപ്പം മറ്റ് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടി ഈ സിനിമ പറഞ്ഞു പോകുന്നുണ്ട്. ഒന്ന് വെപ്പണൈസേഷനാണ്, മറ്റൊന്ന് ഇസ്ലാമോഫോബിയ. അന്ന് ഇത്രയും വലിയൊരു ഔട്ട്ബ്രേക്ക് കോഴിക്കോട് നടക്കുമ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ചില മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ റൺ ചെയ്യുന്നത്. ചില സമൂഹത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ജനവിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിപത്തിനെ വേറൊരു തരത്തിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതിനെയൊക്കെ കേരളത്തിലെ ജനത, പ്രത്യേകിച്ച് കോഴിക്കോടുള്ള ഒരു ജനത, അന്നത്തെ സർക്കാർ എങ്ങനെ നേരിട്ടു എന്നുള്ളത് ഈ സിനിമയിൽ വ്യക്തമായി പറഞ്ഞു പോകുന്നുണ്ട്. വൈറസ് എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ചിലപ്പോൾ അതിൻ്റെ തിരക്കഥയെക്കുറിച്ചായിരുന്നു. മൊഹസിൻ, സുഹാസ്, ഷറഫ് എന്നിവർ ചേർന്നാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സംഭവത്തെ ആസ്പദമാക്കിയ ഒരു സിനിമ എടുക്കുമ്പോൾ അവർ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഇതിനെ ഒരു സീക്വൻസായി കൊണ്ടുവന്ന് അല്ലെങ്കിൽ ബോറടിപ്പിക്കാതെ നമ്മളെ എങ്ങനെ കാണിക്കണം എന്നുള്ളതായിരിക്കും. ഒരുപാട് വൈകാരിക തലത്തിലേക്ക് സിനിമയെ ചിലപ്പോൾ കൊണ്ടുപോകാൻ പറ്റും. മാധ്യമങ്ങളിൽ തന്നെ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള കുറേ വാർത്തകളും അല്ലെങ്കിൽ ഡോക്യുമെൻ്ററീസും അതുപോലെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ട് സിനിമയെ ഒരുപാട് ഇമോഷണലി ചിലപ്പോൾ ഇമോഷണൽ തലത്തിലേക്ക് ഈ സിനിമയെ കൊണ്ടുപോകാൻ ചിലപ്പോൾ അവർക്ക് ശ്രമിക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ശ്രമിക്കാതെ ഈ നിപ്പ വൈറസുമായി ബന്ധപ്പെട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിപ്പയെക്കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു തിരക്കഥയാണ് ഈ തിരക്കഥാകൃത്തുക്കൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. വല്ലാത്തൊരു കാസ്റ്റിംഗ് ആണ് ആഷിഖ് അപ്പുവും കൂട്ടരും ഈ സിനിമയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത്. ഇന്ന് മലയാള സിനിമയിലുള്ള യുവനടന്മാരിലും നടിമാരിലും ഉള്ള ഒട്ടുമിക്ക ആളുകളെയും നമുക്ക് ഈ സിനിമയിൽ കാണാം. പക്ഷെ അവരൊക്കെ അഭിനയിക്കുന്നതിനേക്കാൾ ഉപരി ജീവിക്കുമായിരുന്നു എന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി. പ്രത്യേകിച്ച് പാർവതി, റീമാ കല്ലിങ്കൽ, സൗബിൻ, ശ്രീനാഥ് ഭാസി, ടൊവീനോ അഭിനയിച്ചവരൊക്കെ നല്ല ഉഷാറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും വൈറസ് ഒരു കാണേണ്ട സിനിമ തന്നെയാണ്.
ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളോ പ്രതിരോധ മരുന്നുകളോ ഇല്ലാത്ത ഇത്രയും വലിയ മഹാവിപത്തിനെ കേരള ജനത ഒറ്റക്കെട്ടായി പൊരുതി തോൽപ്പിച്ചത് എങ്ങനെയെന്ന് ലോക ജനതയോട് പറയാൻ വേണ്ടി നമുക്ക് അവരുടെ മുന്നിൽ വെക്കാൻ പറ്റിയ ഒരു കേസ് സ്റ്റഡി തന്നെയാണ് വൈറസ് എന്ന് പറയുന്ന ഈ സിനിമ. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.